സല്യൂട്ട് സ്നേഹിതരെ. 2011 ഫെബ്രുവരി 1st ഞാൻ എറണാകുളം റേഞ്ചിൽ IG ആയി പോയി ചാർജ് എടുക്കുന്നത്. എനിക്ക് തൊട്ട് മുമ്പ് അവിടെ ജോലി ചെയ്തിരുന്നത് ഡോക്ടർ ബി സന്ധ്യയായിരുന്നു. സന്ധ്യയെ തൃശ്ശൂർ ജില്ലയിലേക്ക് സ്ഥലം മാറ്റിയ ശേഷമാണ് എന്നെ അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഞാനിതിന് മുമ്പ് ക്രൈംബ്രാഞ്ച് IG ആയിരുന്നു. അതേക്കുറിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേരള ചരിത്രത്തിൽ സംസ്ഥാനത്തുള്ള 4 റേഞ്ചുകളിൽ 2 അടുത്തടുത്ത 2 വനിതകൾ വഹിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവം നടന്നത് ആ കാലത്താണ്. എറണാകുളം റേഞ്ച് വളരെയധികം ശാന്തമായിരുന്നു ആ സമയത്ത്. പ്രധാനമായിട്ടുള്ള ക്രമസമാധാന പ്രശ്നമോ തെളിയാതെ കിടക്കുന്ന പ്രമാദമായ കേസുകളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോയ ഒരു റേഞ്ച് ആയിരുന്നു. ഇവിടെ ഞാൻ DIG ആയിട്ട് നേരത്തെ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് പരിചയമുള്ള ഒരു സ്ഥലവുമാണ്, ജോലിയാണ്. പല ഓഫീസേഴ്സും എൻ്റെ കൂടെ നേരത്തെ ജോലി ചെയ്തിട്ടുണ്ട്. 5 ജില്ലകളും വളരെ മെച്ചപ്പെട്ട നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോന്നിരുന്നു. ഞാൻ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 4-5 മാസത്തിനകം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമായിട്ട് അനുബന്ധിച്ചുണ്ടാകാവുന്ന ചില കാര്യങ്ങളായിരുന്നു. ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് നിരന്തരം മീറ്റിംഗ് നടത്തുമല്ലോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ പോയി ചാർജ് എടുത്ത് താമസിച്ചിരുന്നത്. എൻ്റെ ഫാമിലി തിരുവനന്തപുരത്തായിരുന്നത് കൊണ്ട് മുഴുവൻ സമയവും എനിക്ക് ജോലിയിൽ വ്യാപൃതയാകാനായി സാധിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ലാതെയൊക്കെ ആദ്യം പോയി. എന്നാലും ഒരു ചെറിയ കേസ് ഉണ്ടായതിനെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. കാരണം ഇത് പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാറുള്ള ഒരു സംഭവമാണ്. ഒരു ലേഡി ഒരു പരാതി കൊണ്ട് തന്നിരുന്നു. അവരുടെ പിതാവ് അച്ഛൻ ഒരു ഹൃദയ സംബന്ധമായ അസുഖമുള്ള ആളാണ്. പ്രശസ്തമായ ഹോസ്പിറ്റലിലെ വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ് അദ്ദേഹത്തെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. രോഗം കുറച്ച് കടുത്തപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഇനിയും ഒന്നും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഒരുപാട് ബ്ലോക്ക് ഉണ്ട്, അതുകൊണ്ട് ഒരു ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തിക്ക് ശസ്ത്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പേടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശസ്ത്രക്രിയയ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ മടിച്ച് നിന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണോ സുഹൃത്താണോ എന്നറിയില്ല, വന്ന് അദ്ദേഹത്തോട് പറഞ്ഞത്, ഇവിടെ എറണാകുളത്ത് വേറൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഒരു ചികിത്സാ രീതിയുണ്ട്, അതിനെ കീലേഷൻ തെറാപ്പി എന്നാണ് പറയുന്നത്. അത് നടത്തിയിട്ടുള്ള ആൾക്കാർക്ക് ഈ ബൈപ്പാസ് സർജറി ഇല്ലാതെ തന്നെ ഹൃദ്രോഗം ഭേദമായിട്ടുണ്ട്, ബ്ലോക്കുകളെല്ലാം മാറിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ആ സുഹൃത്തിനും അതുപോലെ ഒരു കീലേഷൻ തെറാപ്പി ചെയ്തതാണ്, വളരെ നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഇത് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം പോയി അത് കീലേഷൻ തെറാപ്പി ചെയ്യുകയും 1-ാമത്തെ ചികിത്സ കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതൊരു വലിയ തട്ടിപ്പാണ്, ഇതിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞാണ് പരാതി തന്നത്. അപ്പോൾ ആ പരാതിക്കകത്ത് പനമ്പള്ളി നഗറിലുള്ള ഒരു സെൻ്ററിനെ കുറിച്ചും പരാമർശമുണ്ട്. അപ്പോൾ അവിടെ കാർഡിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് സ്ഥാപിച്ചിട്ട് അതിനകത്തുനിന്ന് ഇമേജസ് എടുക്കുന്ന ഹൃദയത്തിൻ്റെ ഇമേജസ് നമ്മുടെ ഇക്കോ കാർഡിയോഗ്രാം ഒക്കെ പോലെയുള്ള ഒരു ഇമേജ് എടുക്കുന്ന ഒരു മെഷീനാണ്. അപ്പോൾ അതുപോലെ ഒരു മെഷീൻ സ്ഥാപിച്ചിട്ട് അതിനകത്തും ഇമേജ് എടുക്കുന്നതാണ് അതിൻ്റെ പ്രാരംഭ ഘട്ടം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കീലേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ പനമ്പള്ളി നഗറിലുള്ള സ്ഥാപനത്തിൽ പോയി അവിടെ ഒരു ഡോക്ടർ ഇരിപ്പുണ്ട്. ആ ഡോക്ടറെ അടുത്ത് ചെന്ന് കാണുകയും ഹിസ്റ്ററിയൊക്കെ നോക്കി പരിശോധിച്ച ശേഷം ഒരു കുറേ യന്ത്രങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിച്ച ശേഷം ആ മെഷീനിൽ കൂടെ ഒരു ടെസ്റ്റ് നടത്തും, ഒരു കാർഡിയോഗ്രാഫ് നടത്തും. എന്നിട്ട് ആ കാർഡിയോഗ്രാഫിൽ നിന്നൊരു ഇമേജ് ഒരു പടം നമുക്ക് പുറത്ത് കിട്ടും. കളർഫുൾ ആയിട്ടുള്ള നല്ല കളർ ഹാർട്ടിൻ്റെ ബ്ലഡ് സപ്ലൈ എവിടെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെയുള്ള ഒരു പടം കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ബ്ലോക്കുകൾ എവിടെയൊക്കെ ഉണ്ട്, എത്ര ബ്ലോക്കുകളുണ്ട് എന്നറിയാൻ പറ്റുകയും അതുകൊണ്ട് കീലേഷൻ സെൻറ്ററുകളിൽ പോയാൽ 2-3 കീലേഷൻ സെൻറ്റർ എറണാകുളത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു, തൃശ്ശൂർ എണ്ണം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എവിടെയെങ്കിലും പോയാൽ മതി, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഈ കീലേഷൻ തെറാപ്പി ചെയ്തിട്ട് ബ്ലോക്ക് മാറ്റി കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ കീലേഷൻ എന്താണ് എന്ന് ആദ്യം പഠിക്കണമല്ലോ. അപ്പോൾ അത് നോക്കിയപ്പോൾ ഇതൊരു പ്രാചീനമായിട്ടുള്ള ഒരു കാര്യമാണ്, ചൈനീസ് ഒരു മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, പക്ഷേ ചൈനയുടെ ഏൻഷ്യൻ്റ് മെഡിസിൻ പ്രാചീന മെഡിസിനകത്ത് ഇത് പറയുന്നുണ്ട് എന്ന് പറയുന്നു. ഇത് മനുഷ്യരുടെ എല്ലാവരുടെയും ശരീരത്തിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അറ്റ്മോസ്ഫിയറിലൂടെ, പ്രകൃതിയിലൂടെ, നമ്മൾ കുടിക്കുന്ന പാനീയങ്ങളിലൂടെയും കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും ചിലപ്പോൾ ശ്വസിക്കുന്ന വായുവിലൂടെയും പുകയൊക്കെ ശ്വസിച്ചു കഴിഞ്ഞാലും ഒക്കെ ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുമ്പോഴും ഒക്കെ ലോഹ കണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറും, നമ്മുടെ രക്ത കുഴലിലേക്ക് കയറും. ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രക്തമാണല്ലോ. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ഇങ്ങനെ നിരന്തരം പോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അങ്ങനെ ഇതിലൂടെ രക്തത്തിലൂടെ പോകുന്ന ഈ ഹെവി മെറ്റൽസിൻ്റെ അയൺ, ലെഡ്, ടിന് എന്നൊക്കെ പറയുന്ന കുറേ മെറ്റൽസ് ഉണ്ടല്ലോ, അതിനെ അലിയിച്ച് കളയാനുള്ള ഒന്നും നമ്മുടെ ശരീരത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ മെർക്കുറി ഇതിനെയൊക്കെ അലിയിച്ച് കളയും എന്നുള്ള ഒരു രീതിയുണ്ട്. പക്ഷേ ഇപ്പോൾ ശാസ്ത്രമനുസരിച്ച്
മെർക്കുറിയും ഇതുപോലെ വിഷമുള്ള ഒരു ലോഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷെ പണ്ടത്തെ കാലത്ത് മെർക്കുറി അടങ്ങിയ എന്തോ ഒരു മരുന്ന് അവർ കഴിക്കാൻ പറയുമായിരുന്നു. അപ്പം അങ്ങനെ പ്രകൃതിയാൽ കിട്ടുന്ന കുറേ മരങ്ങളുടെ ഇലകളും ചെടികളും എന്തൊക്കെയോ ആണ്. അപ്പം അതിനകത്തൊക്കെ മെർക്കുറിയുടെ അംശമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കീലേഷൻ എന്ന് പറയുന്ന തെറാപ്പിയിലൂടെ ഇതങ്ങ് അലിയിച്ച് കളയും. അപ്പം അങ്ങനെ ഈ ഹെവി മെറ്റൽസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മൂത്രത്തിലൂടെ പുറത്തു പോകുമെന്നാണ് പറയുന്നത്. പല തരത്തിലുള്ള അസുഖം മാറാനായിട്ട് കീലേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഹൃദയത്തിലുള്ള ബ്ലോക്കുകൾ മാറാനും ഇതുപോലെയുള്ള മരുന്ന് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. മെർക്കുറിക്ക് പകരം വേറെ എന്തൊക്കെയോ മരുന്നുകളാണ്, രാസ പദാർത്ഥങ്ങളാണ് ഇപ്പം ഉപയോഗിക്കാറുള്ളത് കീലേഷൻ തെറാപ്പിക്ക്. അന്ന് 2011 എനിക്ക് വ്യക്തമായിട്ടുള്ള അറിവില്ല ഇന്ത്യയിൽ ഇതിന് അംഗീകാരം ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ പല തരത്തിലുള്ള മരുന്നുകൾ നമുക്കുണ്ടല്ലോ, പല തരത്തിലുള്ള മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അലോപ്പതി ഉണ്ട്, ഹോമിയോ ഉണ്ട്, ആയുർവേദമുണ്ട്, യുനാനി ഉണ്ട്, പിന്നെ അതുപോലെ പല സിദ്ധവൈദ്യമുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിലെന്തോ പെട്ടതാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇനി മെഡിസിനുമായിട്ട് തന്നെ ബന്ധപ്പെട്ട കാര്യമാണോ കീലേഷൻ എന്നറിയില്ല. ഇപ്പോൾ പക്ഷേ പല കാർഡിയോളജി യൂണിറ്റുകളിലും പല പ്രശസ്ത ആശുപത്രികളിലും കീലേഷൻ വിജയമായിട്ട് ഫലപ്രദമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പണ്ട് ആ സമയത്ത് അത് ഇല്ലായിരുന്നു. അന്ന് നമ്മളെന്തെങ്കിലും ഹൃദയ സംബന്ധമായ അസുഖമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഡോക്ടറുടെ അടുത്ത് പോകും, ആശുപത്രിയിൽ അഡ്മിറ്റ് ആവും, അവിടെ വെച്ചിട്ടുള്ള ചികിത്സകളും പിന്നെ അവിടെ പറയുന്ന കാര്യങ്ങളും മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളായിരുന്നുള്ളൂ. അപ്പോൾ കീലേഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമായിട്ടായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ അമേരിക്കയിലും ഒക്കെ 1990s ഒക്കെ കീലേഷൻ അപ്പം തൊട്ട് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഈ സ്ഥാപനത്തിൽ പോയി നോക്കി, അവിടെ ഒരു ഡോക്ടർ എന്ന് പേര് വെച്ച ഒരാൾ, കുറേ ഡിഗ്രികളുമൊക്കെ ഉള്ള ഒരാളാണ് ഈ കാർഡിയോഗ്രാഫി ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ വിവരം ശേഖരിച്ചപ്പോൾ പലരും ഞങ്ങളോട് എക്സ്പേർട്ട് ഒപ്പീനിയൻ, അതായത് നമ്മൾ പ്രശസ്തരായിട്ടുള്ള വിദഗ്ധ അഭിപ്രായം അത് വാങ്ങണമല്ലോ. അപ്പോൾ ഡോക്ടർമാരുടെയും അതുപോലെ ടെക്നോളജി ആൾക്കാരുടെയും ലാബറട്ടറിയിലുള്ളവരുടെയും ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയുടെയും ഒക്കെ ഒപ്പീനിയൻ വാങ്ങിച്ചു. കാർഡിയോഗ്രാഫി എന്ന് പറയുന്ന ടെസ്റ്റ് തെറ്റായിട്ടാണ്, അത് ചീറ്റിംഗ് ആണ് എന്ന ഉള്ള ഒരു അഭിപ്രായമാണ് ഞാൻ കിട്ടിയത്. അപ്പോൾ ഇത് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിനകത്തു നിന്ന്, ഞാൻ നേരിട്ട് പരിശോധിച്ചില്ല, അന്വേഷണ ടീമാണ് പരിശോധിച്ചത്, വളരെ മിടുക്കനായിട്ടുള്ള സമർത്ഥനായിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു എൻ്റെ അന്വേഷണത്തിൻ്റെ ചുമതലയുള്ള ആൾ, തികച്ചും വിശ്വസ്തൻ, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പോയി ഇതൊക്കെ നോക്കിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്, കാരണം ഈ മെഷീനകത്ത് ആകെപ്പാടെ 2-3 പടങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. ആദ്യത്തെ പടം ഒരു മനുഷ്യൻ്റെ ഹൃദയമാണ്, അതിനകത്ത് ഇങ്ങനെ പല കുറച്ച് സ്ഥലങ്ങളിൽ ബ്ലോക്കാണ്, 3-4 സ്ഥലങ്ങളിൽ ബ്ലോക്ക് കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പടം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്കും ഇല്ലാത്ത ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പടമാണ്, നല്ല കളർഫുൾ ആയിട്ടുള്ള പടമാണ്, രക്തങ്ങൾ ഒഴുകുന്ന കുഴലുകളും പിന്നെ ബ്ലോക്കുകളുടെ കളർ ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ട് വരച്ച കളർഫുൾ ആയിട്ടുള്ള പടമാണ്. ആരവിടെ ചെന്ന് ചികിത്സയ്ക്ക് വേണ്ടി ഈ കാർഡിയോഗ്രാഫി ചെയ്താലും ഈ ഒരു പടം ബ്ലോക്കുള്ള പടമാണ് ആദ്യം കൊടുക്കുന്നത്. പ്രായഭേദ്യം എന്നിയേ, ലിംഗഭേദം എന്നിയേ, ആരവിടെ ചെന്നാലും കീലേഷന് മുമ്പായിട്ട് ചോദിച്ചാൽ അയാൾ ആ ഒരു പടം കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിൽ 4 ബ്ലോക്കുണ്ട്, കീലേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് മാറുമെന്ന് പറയും. അങ്ങനെ എറണാകുളത്തും തൃശ്ശൂരും മറ്റുമുള്ള കീലേഷൻ സെൻ്ററുകളുണ്ട്. അവിടെ ചെന്നാൽ കീലേഷൻ ഒരു 3-4 സെഷൻ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീണ്ടും ആ കാർഡിയോഗ്രാഫി ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും ആ പടം വരുമ്പോൾ അതിനകത്ത് ക്ലിയർ ആയിട്ടുള്ള ഒന്നുമില്ല, അപ്പോൾ കണ്ടോ നിങ്ങളുടെ എല്ലാം ക്യൂർഡ് ആയി എന്ന് പറഞ്ഞ് വേറൊരു പടം കാണിക്കും. അപ്പോൾ ഈ 2 പടങ്ങളും മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനകത്തുനിന്ന് ഒരു 10-11 പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് നിന്ന് കളക്ട് ചെയ്തപ്പോൾ എല്ലാ പടങ്ങളും ഒരേ ഒരു പടമാണ്, അതേ കൃത്യ സ്ഥലത്ത് തന്നെയാണ് ആ ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കത് സംശയമാവുമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ പോയി ഈ ഡോക്ടറെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ഡോക്ടറുടെ ഡിഗ്രി എല്ലാം വ്യാജം, അതായത് ഒന്നും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ എടുത്തതല്ല. അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റുകളും എല്ലാം കണ്ടിട്ടൊരു വ്യാജ ലുക്ക്. അപ്പം നമ്മൾ നോക്കിയപ്പോൾ അത് ശ്രീലങ്കൻ എന്തോ ഒരു മെഡിക്കൽ കോളേജിൽ നിന്നെടുത്ത MBBS, പിന്നെ വേറെ ഏതോ ഒരു മലേഷ്യൻ ഏതോ ഒരു സ്ഥലത്ത് നിന്നെടുത്ത ഒരു കാർഡിയോഗ്രാഫിയുടെ എന്തോ ഒരു വേറൊരു സർട്ടിഫിക്കറ്റ്. ഇന്ത്യയുടെ പുറത്തുള്ള പല സ്ഥലത്തു നിന്നും എടുത്തിട്ടുള്ള കുറേ സർട്ടിഫിക്കറ്റുകളാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ട് കാണിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇതൊക്കെ വ്യാജമാണ്, ഇതൊന്നും ഭാരതത്തിലോ കേരളത്തിലോ ഉപയോഗിക്കാൻ പറ്റാത്ത, അംഗീകരിച്ചിട്ടില്ലാത്ത കുറച്ച് ഡിഗ്രികളാണ് എന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ കീലേഷൻ സെൻ്ററുകൾ 2-3 നോക്കി അത് ഞങ്ങൾ പൂട്ടിക്കുകയും ചെയ്തു. അങ്ങനെ കേസ് കോടതിയിൽ പോയി. കോടതിയിൽ ട്രയലിന് ശേഷം നിർഭാഗ്യവശാൽ കുറേ നാളുകൾക്ക് ശേഷം കേസ് തള്ളിപ്പോയി. തള്ളിപ്പോയി എന്ന് മാത്രമല്ല, കോടതി വളരെ രൂക്ഷമായിട്ട് ഇത് എന്തിൻ്റെ ബേസിസിലെന്നൊക്കെ ചോദിച്ചു. കാരണം നല്ലൊരു ഡിഫൻസ് അഡ്വക്കേറ്റ് ആ ഡോക്ടർക്ക് ഉണ്ടായിരുന്നു. കൂടാതെ പ്രോസിക്യൂഷൻ്റെ കുറച്ചധികം അപാകതകൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ ഉപയോഗിച്ച സെക്ഷൻസ് ശരിയായിരുന്നില്ല, ചിലപ്പോൾ പ്രോസിക്യൂഷൻ്റെ വക്കീല് ഫലപ്രദമായിട്ട് അത് പ്രസൻറ്റ് ചെയ്യാൻ കോടതിയിൽ സാധിച്ചു കാണില്ല.
കോടതിയിൽ നിർഭാഗ്യവശാൽ ചിലപ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം, ജഡ്ജിയുടെ വിശ്വാസം കീലേഷൻ ഫലപ്രദമാണ് എന്നതായിരിക്കും. അദ്ദേഹത്തിന് പരിചയമുള്ള ആർക്കെങ്കിലും കീലേഷൻ ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം. എന്തൊക്കെയോ കാരണം കൊണ്ട് ആ കേസ് തള്ളിപ്പോവുകയായിരുന്നു, ആളെ അക്യൂറ്റ് ചെയ്യുകയും ചെയ്തു. ഇതിനകത്ത് പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പിന്നീട് ഉയർന്നു വന്നു. ഈ ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും ലോബി വളരെ ശക്തമായിട്ട് ഉള്ളതുകൊണ്ട് അവർക്ക് ഈ കീലേഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റിനോട് താല്പര്യമില്ല. കാരണം അവരുടെ ഒരു വലിയ പേഷ്യൻ്റാണ് പോകുന്നത്. കാർഡിയാക് പ്രോബ്ലമുള്ള ഒരു പേഷ്യൻ്റ് ഒരു ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ ആശുപത്രിക്ക് നല്ല ലാഭമാണ്. കീലേഷൻ തെറാപ്പിക്ക് എനിക്ക് തോന്നുന്നു 2 ലക്ഷമോ 2.5 ലക്ഷം രൂപയോ ആണ് ചിലവ്. പക്ഷേ അതിൻ്റെ ഒരു 2.5 ചിലവാണ് ആശുപത്രികളിൽ ബൈപ്പാസ് സർജറിയും ചെയ്ത് അവിടുത്തെ ട്രീറ്റ്മെൻറ്റിനും ശേഷം ഒരു ആശുപത്രിക്ക് കിട്ടുക ഒരു പേഷ്യൻറ്റിൽ നിന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ട് കീലേഷന് വേണ്ടി പോകുന്ന പേഷ്യൻസിന് എസ്റ്റാബ്ലിഷ്ഡ് ആശുപത്രികൾക്ക് നഷ്ടമാണത്. അതുകൊണ്ട് അവർക്കത് ഇഷ്ടമില്ല. അതുകൊണ്ട് അവരുടെ ഒരു ലോബി ശക്തമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാവാൻ കാരണം എന്ന് പിന്നീട് പറഞ്ഞു കേട്ടു. ഈ പരാതി തന്ന ലേഡിയുടെ മേൽ ഒരുപാട് ഡോക്ടർമാരുടെ സമ്മർദ്ദമുണ്ടായിരുന്നു. അവരുടെ പിതാവിനെ ചികിത്സിച്ചിരുന്ന ആദ്യത്തെ ഡോക്ടർ തന്നെ അവരോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയും, എന്തിനാണ് ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റിൽ നിങ്ങൾ വിശ്വസിക്കുന്നത്, ഞാൻ നന്നായിട്ട് ട്രീറ്റ് ചെയ്തേനെയല്ലോ, നിങ്ങളുടെ അച്ഛൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുമായിരുന്നല്ലോ എന്നൊക്കെയുള്ള പറച്ചിൽ കേട്ടപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് പ്രയാസമായതാണ് എന്ന് പറയുന്നു. കീലേഷൻ എന്ന് പറയുന്നത് പലരെയും രക്ഷിച്ചിട്ടുണ്ട്, പലർക്കും നല്ല അസുഖം മാറി ഭേദമായിട്ടുണ്ട് എന്ന് പറയുന്നു. അത് മറ്റുള്ള ആൾക്കാർ പറയുന്നത് പ്ലാസിബോ ഇഫക്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് പ്ലാസിബോ എന്നല്ലേ? എന്തെങ്കിലും വലിയ അസുഖം ഉണ്ടെങ്കിൽ ശക്തി കൂടിയ വീര്യം കൂടിയ മരുന്നുകൾ കൊടുക്കുന്നതിന് പകരം വെറും പഞ്ചസാര കട്ട കൊടുത്തിട്ട് ഇത് ആ മരുന്നാണ് നിങ്ങൾ കഴിക്കൂ എന്ന് പറഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ ഭേദമാകുന്ന കഥകൾ ഉണ്ടായിട്ടുണ്ട്. വളരെ മാരകമായ അസുഖം പോലും ചിലപ്പോൾ ഒരു വലിയ വയറുവേദന എടുത്ത് പിടഞ്ഞു കിടക്കുന്ന ആൾക്ക് ഒരു കളർഫുള്ളായിട്ടൊരു വെള്ളം കൊടുത്തിട്ട്, വെറും വെള്ളമാണ് പക്ഷേ ഒരു ചെറിയ നിറം ആഡ് ചെയ്തിട്ടുണ്ടാവും, ഇത് കുടിച്ചോ നല്ല മരുന്നാണെന്ന് പറഞ്ഞ് അത് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വയറുവേദന മാറും. കാരണം അത്രയ്ക്ക് വിശ്വാസമുള്ള ഒരു കാര്യമാണെങ്കിൽ, നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫലപ്രദമാണ് എന്ന് പറയുന്നു. അപ്പോൾ അതിനെയാണ് പ്ലാസിബോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കീലേഷൻ തെറാപ്പി ശരിക്കും തെറ്റാണ്, അത് ഒന്നും ചെയ്യില്ല നമ്മുടെ ശരീരത്തിൽ. പക്ഷേ ഒരു പ്ലാസിബോ ഇഫക്റ്റിൽ നമ്മൾ ഇപ്പോൾ രണ്ടാമത് ചെല്ലുമ്പോൾ ഒരു എടുത്ത് വീണ്ടും ഒരു പടം എടുത്ത് കാണിക്കുന്നു, ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ ഭേദമായതായിരിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടും മറുവിഭാഗത്ത് നിന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മളെല്ലാവരും കൊടുക്കുന്നത് ആശുപത്രികളിലും ഏറ്റവും വിശ്വസിക്കുന്ന ഡോക്ടർമാരെയുമാണ്. ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെയാണ് നമുക്ക് പലർക്കും. കാരണം നമ്മുടെ പല അസുഖങ്ങളും ഭേദമാക്കുന്നു. മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് മിക്കവാറും എല്ലാവർക്കും. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 ഗുളികയെങ്കിലും ദിവസവും കഴിക്കണം, അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ കുറേ ഗുളികകളെങ്കിലും കഴിക്കണം. 30-40 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ ചെയ്തിട്ട് എന്താണ് ആ സിംറ്റംസ്, എന്താണ് അസുഖം എന്ന് നോക്കി സ്വയം കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നവരും കുറവല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിനും ആശുപത്രികളും അതൊക്കെ വലിയൊരു ബിസിനസ് സ്ഥാപനങ്ങളായിട്ട് വളരുന്നതും ദിവസവും ദിവസവും ഓരോരോ പുതിയ പുതിയ ആശുപത്രികൾ അവിടെ ഇവിടെയൊക്കെ വരുന്നതുമൊക്കെ ഇതുകൊണ്ടാണ്. നമുക്ക് ജനങ്ങൾക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നതുകൊണ്ടാണ്. നമ്മുടെ ശരീരം തന്നെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മളൊന്ന് സ്വയം ഒറ്റയ്ക്കിരുന്ന് അവലോകനം ചെയ്ത് കഴിഞ്ഞ് എന്താണ് ശരീരത്തിൻ്റെ പ്രവർത്തനം, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരം നമ്മളോട് പ്രതികരിക്കുന്നതെന്ന് വെറുതെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും ഇത് മരുന്നില്ലാതെ തന്നെ ഭേദമാകുന്നതാണ് മിക്കവാറും എല്ലാ അസുഖങ്ങളും എന്ന്. നമ്മൾ കഴിക്കുന്ന ഒരുപാട് മാലിന്യങ്ങളും കുടിക്കുന്ന മാലിന്യങ്ങളും ഒക്കെ കൊണ്ട് ശരീരം ചില സമയം പ്രതികരിക്കും, പ്രതിഷേധിക്കും. അപ്പോൾ അതാണ് പനിയായും ഒക്കെ പുറത്തു വരുന്നത്. അപ്പോൾ ആ പനി അങ്ങ് പരിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അതോടെ അതങ്ങ് ഭേദമാവും. അതിന് പകരം നമ്മൾ മരുന്ന് കഴിച്ച് പനി അടക്കി പിടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പഴുപ്പ് വന്നു കഴിഞ്ഞാൽ ആ പഴുത്തങ്ങ് പോയി കഴിഞ്ഞാൽ അതങ്ങ് ഭേദമാവും. അതിന് പകരം പഴുപ്പടക്കാനായിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം അടക്കി വെച്ച് അവസാനം അതൊരു വലിയ ഒരു ദുഷിപ്പിലേക്ക് മാറുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണോ എന്ന സംശയം പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ പഴമക്കാർ പറയും മരുന്ന് കഴിച്ചാൽ അത് 1 ആഴ്ച കൊണ്ട് മാറും, മരുന്ന് കഴിച്ചില്ലെങ്കിൽ 7 ദിവസം എടുക്കും എന്ന്. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എന്തായാലും 7 ദിവസം കഴിഞ്ഞാൽ അതിനൊരു ഫലം ഉണ്ടാകുമെന്നാണ്. അപ്പോൾ നമ്മൾ കഴിക്കാതിരുന്നുകൂടെ ശരീരത്തിന് മരുന്ന് ശരിക്കും ആവശ്യമില്ലാത്തതല്ലേ? മരുന്നായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെവി മെറ്റൽ ടോക്സിസിറ്റി തരുന്നത്, ചിലപ്പോൾ അറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീടൊരു വിശദമായ വീഡിയോ ചെയ്യാം. തൽക്കാലം ഈ കഥ മാത്രം നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു. സസ്നേഹം ശ്രീലേഖ.